നമസ്കാരം സുഹൃത്തുക്കളെ, സച്ചുവാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. രണ്ടു ദിവസം മുമ്പ് കച്ചവടത്തിനിടയിൽ ഒരു വിഷമാവസ്ഥ നേരിടുകയുണ്ടായി. അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് വന്നത്. രണ്ടു ദിവസം മുമ്പ് ഒരു വൈകുന്നേരം നേരിട്ട് പരിചയമില്ലാത്ത ഒരു വ്യക്തി എൻ്റെ അടുത്ത് വരികയും 5 കിലോ ചിപ്സ് ഗൾഫിൽ കൊണ്ടുപോകാൻ തയ്യാറാക്കി വെക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. എന്നിട്ട് ഒരാളുടെ നമ്പർ തന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗൾഫിലോ മറ്റോ കൊണ്ടുപോകാനാണ്, 5 കിലോ ചിപ്സ് വേണം, പിറ്റേ ദിവസം ഉച്ചയ്ക്കകത്ത് വന്ന് എടുത്തോളാം, അല്ലെങ്കിൽ വൈകുന്നേരം വന്ന് കളക്ട് ചെയ്യാം എന്നാവശ്യപ്പെട്ടു. എന്ന് പറഞ്ഞതിന് പ്രകാരം ഞാൻ രാത്രി തന്നെ ചിപ്സ് തയ്യാറാക്കി വയ്ക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. എന്തെങ്കിലും തിരക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തതെന്ന് ഞാനും വിചാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ബിസി ആക്കിയിട്ടിരിക്കുന്നു. എനിക്ക് കോൾ ചെയ്യാൻ കഴിയുന്നില്ല. അതിനുശേഷം ഞാൻ വൈകുന്നേരം ഏകദേശം രാത്രി വരെ ഞാൻ നോക്കി. അദ്ദേഹം വന്നില്ല, ചിപ്സ് വാങ്ങിച്ചില്ല. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹം മെസ്സേജൊക്കെ കാണുന്നുണ്ട്, പക്ഷെ റിപ്ലൈ ഒന്നും തരുന്നില്ല. ഇതിനുശേഷം ഞാൻ മറ്റൊരു നമ്പറിൽ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുക്കുകയും എൻ്റെ കാര്യങ്ങൾ കേട്ടതിന് ശേഷം മറുപടിയൊന്നും പറയാതെ കട്ട് ചെയ്യുകയും ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെറുപോലെ കച്ചവടത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള കാശാണ് ലഭിക്കുന്നത്. ഇങ്ങനെ ഒരു ഓർഡർ വരുമ്പോൾ ഒരു അഡ്വാൻസ് പോലും വാങ്ങിക്കാതെ നമ്മളത് ചെയ്യുന്നത് പരസ്പരമുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ്. ആ വിശ്വാസം മുതലെടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ പോലെയുള്ളവർ എന്നെ പോലെയുള്ളവരെ ചീറ്റ് ചെയ്യുന്നത്. അത് ശരിയായ നടപടിയാണോ നിങ്ങൾ തന്നെ പറയും. കഴിഞ്ഞ 2.5 വർഷത്തിന് ഇടയിൽ ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. പലരും വന്ന് ഗൾഫിലേക്കും മറ്റും ചിപ്സ് വേണമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്യാറുണ്ട്. അത് തയ്യാറാക്കി വയ്ക്കുമ്പോൾ അവരൊന്ന് വാങ്ങിക്കാറുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കച്ചവടം ചെയ്ത തുച്ഛമായിട്ടുള്ള വരുമാനമാണ് കിട്ടുന്നത്. അതിനിടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടി വരുമ്പോൾ അത് നമ്മളുടെ മാനസികാവസ്ഥയെ തന്നെ ബാധിക്കും. വളരെയധികം വിഷമം ഉണ്ടാക്കി ഈ ഒരു കാര്യത്തിൽ. ഇനിയെങ്കിലും ഇതുപോലെയൊന്നും പ്രവർത്തിക്കാതിരിക്കുക, ആരോടും ഇങ്ങനെ ചെയ്യാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. നിലവിൽ അദ്ദേഹത്തിനോട് എനിക്ക് യാതൊരു പരാതിയുമില്ല. ചിലപ്പോൾ എന്തെങ്കിലും മറ്റെന്തെങ്കിലും സാഹചര്യം കൊണ്ടായിരിക്കും അദ്ദേഹം വാങ്ങിക്കാൻ വരാതിരുന്നത്. എന്നിരുന്നാലും നമുക്കുണ്ടായ ബുദ്ധിമുട്ട് ആണ് ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങളുടെ എല്ലാം സഹകരണത്തിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.